ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഷിജിൻ എന്നാണ്. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും നാളും അതിനൊരു ടൈം വന്നില്ലായിരുന്നു. അപ്പം ഇപ്പം നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണ്, എല്ലാവർക്കും ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഇതാണ് ഒരു ഉചിതമായ സമയം എന്ന് എനിക്ക് തോന്നുന്നതാണ് ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലെല്ലാവരും ഫ്രീ ആണല്ലോ ഇപ്പം പൊതുവേ. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമെടുത്തത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സബ്ജക്റ്റ് ഞാൻ ഡിഗ്രിയും പി ജി ഒക്കെ ചെയ്തതെല്ലാം ആ സബ്ജക്റ്റ് തന്നെയാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പം അതാണ് കൂടുതലും ഞാൻ ആ ഒരു വിഷയം തന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പം ഇത് പ്രധാനമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ ഒരു വീഡിയോയുടെ പ്രധാന ലക്ഷ്യം അതൊന്നും ഞാൻ പറഞ്ഞു പോകാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ, അവരെ പഠിക്കുന്ന സിലബസിലുള്ള ടോപ്പിക്കുകൾ, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളെല്ലാം ആ കണ്ടൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ, കേരള സിലബസിലും സി ബി എസ് സിയിലും ഒക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. എന്നാൽ അതൊക്കെ പക്ഷേ നല്ല ടെക്സ്റ്റ് ബുക്കാണ്. സ്റ്റേറ്റ് സിലബസ് അഞ്ചാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ആ ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത് എല്ലാം നല്ല വളരെ മനോഹരമായിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു സംഭവം, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു കണ്ടൻറ്റ് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ എനിക്ക് തോന്നിയൊരു കാരണം എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം അത് ആ ഒരു ടോപ്പിക്കുകൾ, ആ ചാപ്റ്റർ വൈസ് ക്ലാസ് അനുസരിച്ച് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് സ്പോർട്സ് ട്രെയിനിങ് വീഡിയോകളാണ്. സ്പോർട്സ് ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത്ലറ്റിക്സും ഗെയിംസും, അതിൽ അത്ലറ്റിക്സിൻ്റെ ഓരോ ഇവൻറ്റിൻ്റെ, ഇപ്പം സ്പ്രിൻ്റ് ഇവൻറ്റ് തൊട്ട് ട്രാക്ക് ഇവൻറ്റ്സ്, ഫീൽഡ് ഇവൻറ്റ്സ്, അങ്ങനെ വരുന്ന എല്ലാ ഇവൻറ്റിനെയും പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നത്, അതിൻ്റെ ടെക്നിക്കുകൾ, അതിൻ്റെ സ്റ്റൈലുകൾ, അതിൻ്റെ ടിപ്സുകൾ എന്തൊക്കെയാണുള്ള, ട്രിക്കുകൾ എന്തൊക്കെ, അങ്ങനെയുള്ള അങ്ങനെ വരുന്ന ഓരോ ഇവൻറ്റിനെയും പറ്റിയുള്ള നല്ല സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗെയിമുകൾ എങ്ങനെയായിരിക്കും, ഒരു പുതിയൊരു ഒരു ഇപ്പോൾ ഒരു ഫുട്ബോൾ ആകട്ടെ, ക്രിക്കറ്റ് ആകട്ടെ, വോളിബോൾ ആകട്ടെ, അങ്ങനെ ഒരു ബിഗിനറിനെ എങ്ങനെ നമുക്ക് കോച്ചിങ് കൊടുക്കാം എന്ന് തുടങ്ങി അതിൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട പ്രാക്ടീസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം, ബിഗിനേഴ്സിന് കൊടുക്കേണ്ടത് ഉൾപ്പെടെയുള്ള അഡ്വാൻസ് ലെവൽ വരെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നത്തെ പറയുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ആർമി, പോലീസ് തുടങ്ങിയ ഫോഴ്സുകളിലേക്കെല്ലാം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് യുവാക്കൾ, ഒരുപാട് പേര് പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ ഒരുപാട് പേര് ഈ ഒരു പട്ടാളത്തിലേക്ക് ഓടാനായിട്ടൊക്കെ പോകുന്നത്. അപ്പം അവർ നേരിടുന്ന പ്രശ്നമാണ് ഈ ഒരു 1600 മീറ്റർ ഓടി എടുക്കാനായിട്ട് ആ ടൈമിങ്ങിൽ ഓടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ട ട്രെയിനിങ്ങൾ, ഇപ്പോൾ പലരും അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങൾ ഇഷ്ടംപോലെ സെൻറ്ററുകളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും അത് തനിയെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, ചുമ്മാ കൊണ്ട് പൈസ കൊടുക്കുന്നവരുണ്ട്, അത് വർക്ക് ചെയ്യാതെ ഇരുന്ന് ചുമ്മാ പൈസ വേസ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള എങ്ങനെയാണ്, ഏത് തരത്തിലുള്ളൊരു വർക്കിംഗ് മെത്തേഡാണ്, ഏത് തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് തരത്തിലാണ് പ്രാക്ടീസ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ടിപ്സുകളും ട്രിക്കുകളുമാണ് ആ ഒരു വീഡിയോ. അത്തരത്തിലുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെ വ്യായാമങ്ങളുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിൽ ഏത് തരക്കാർക്കും ഏത് പ്രായക്കാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള, വീട്ടിലെ തന്നെയുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളും ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ യോഗ, അതുപോലെ തന്നെ നമ്മുടെ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളിൽ ഈ ബി എഡ് ടി ടി സി പോലുള്ള സബ്ജക്റ്റുകൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പേപ്പറായിട്ട് അവർക്ക് പഠിക്കാനുണ്ട്. അപ്പം അവരുടെയും കൂടിയൊക്കെ ഒരു സബ്ജക്റ്റ്, ആ ഒരു സിലബസും കൂടി കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള, അങ്ങനെ ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്പോർട്സുമായിട്ട് റിലേറ്റഡ് സ്പോർട്സ് ന്യൂസുകൾ വരും. അപ്പോൾ അത്തരത്തിൽ സ്പോർട്സും ഫിസിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെല്ലാം മേഖലയുണ്ടോ ആ മേഖലയിൽ നിന്നെല്ലാം ഉള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും വീഡിയോസ് ആദ്യമൊക്കെ ചെയ്തു വരുന്നത്. പിന്നെ ഇത് കഴിയുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നുള്ള അടുത്തൊരു ലെവലിലോട്ടൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും നിങ്ങളുടെ സഹകരണമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം ഇത് ഒരുപാട് പേർക്ക് സഹായകമാകും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള മലയാളത്തിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് വീഡിയോകളൊന്നും ഞാൻ യൂട്യൂബിൽ അധികം കണ്ടില്ല. അപ്പം അത് തീർച്ചയായിട്ടും ഈ നമ്മളെ ഇപ്പം കായികാധ്യാപകരില്ലാത്ത സ്കൂളുകളൊക്കെ ഒരുപാടുണ്ട് കേരളത്തിൽ. അത് വേറെ അതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരുവിധപ്പെട്ട കായിക സ്കൂളുകളിലൊന്നും കായികാധ്യാപകരില്ല. അപ്പോൾ അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക്, ഇപ്പോൾ എല്ലാ കുട്ടികളും മാതാപിതാക്കളുടെയൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, അപ്പോൾ എല്ലാ യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്. അപ്പം അവർക്കൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ എങ്കിലും നമുക്ക് തനിയെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് മക്കളെ പരിശീലനം കൊടുക്കാനായിട്ട് സഹായിക്കത്തക്ക, വളരെ സിമ്പിളായിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ
വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത്, അത് അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് അവരെ പഠിപ്പിക്കുക, അവർക്ക് തനിയെ കണ്ടായാലും അവരുടെ ടെക്നിക്ക് മനസ്സിലാക്കാൻ തനിയെ പരിശീലിക്കുക എന്ന് പറയുന്ന ഒരു പരിധിയുണ്ട്. നമ്മളൊരു ഒരു കോച്ചിൻ്റെ അടുത്ത് പോയി നിന്നൊരു പരിശീലനം നേടുന്നതും തനിയെ നമ്മൾ പഠിക്കുന്ന തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എങ്കിൽ തന്നെയും നമുക്കൊരു പരിധി വരെ നമുക്കത് ഒരു പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നെങ്കിൽ ഫലപ്രദമാകുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം എൻ്റെ കൂടെ വേണം, എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നു, നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഞാൻ വരുന്ന ഇടാൻ പോകുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.